നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സി പി എമ്മിൻ്റെ ദേശീയ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. അവരുടെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാൾ, എം സി ജോസഫൻ എന്ന മുൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അവർ മരണപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും അവരുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള ചരിത്രമാവാൻ പോകുന്ന സമ്മേളനത്തിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ, ആവേശം ചോരാത്ത രീതിയിൽ തന്നെ തുറന്ന ജീപ്പിലൊക്കെ പിണറായി വിജയൻ സഞ്ചരിച്ചുകൊണ്ട് ചെമ്പടയുടെ അകമ്പടിയോടെ ലോകം ഇതാ ഞങ്ങൾ കീഴടക്കാൻ പോകുന്നു എന്ന ഭാവത്തിൽ ആ സമ്മേളനം അവസാനിക്കാൻ പോകുന്നു. ഈ സമ്മേളന നഗരിയിൽ പല പല വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ സമ്മേളനത്തിനെയും പൊക്കിപ്പിടിച്ച് നടക്കുന്നവരൊന്നും നിങ്ങളെ കാണിക്കാത്ത ചില കാഴ്ചകളുണ്ട്. അതിലെ ആദ്യ കാഴ്ചയിലേക്ക് പോകാം. അവിടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് സി പി എംകാർ, കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിൻ്റെ ചെറിയ ഒരു ഉദാഹരണമായിട്ട് ഈ ചെറിയൊരു വീഡിയോ കണ്ടു നോക്കാം. കണ്ണൂർ ഭാഷയിലാണ് ഡയലോഗ്, എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. എന്തായാലും കൊള്ളാം, നല്ല ശരീരഭാഷയും നല്ല പ്രകടന രീതിയും. ഇനി കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ ഒരു പ്രസ്താവനയാണ്, സംസ്ഥാനങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങളുടെ ഭരണകർത്താക്കൾ, മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ഒക്കെ തമ്മിൽ ആശയവിനിമയം നടത്തുമ്പോൾ ഹിന്ദി അറിയാമെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്നുള്ളത്. കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഏതാണ്ട് 60 കോടിയോളം ആളുകൾ, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരാണ് അറിയാം. കേരളവും തമിഴ്നാടും ഒഴിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഒന്നിൽ കൂടുതൽ ഭാഷ സംസാരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഹിന്ദിയും അവർക്കറിയാം. കേരളം മലയാളം പോലും നേരച്ചുവേ സംസാരിക്കാൻ അറിയാത്തവർ പോലും ഹിന്ദിയെ എന്തോ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഹിന്ദുവിൻ്റെ സ്ത്രീലിംഗമാണോ ഹിന്ദി എന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു ഈ അന്ധമായിട്ടുള്ള എതിർപ്പ്. സത്യത്തിൽ ഒരു ഭാഷ കൂടെ പഠിച്ചാൽ അത് ഗുണമേ ഉണ്ടാവൂ എന്ന് പിണറായി വിജയനും അറിയാം. കാരണം പ്രളയ സമയത്ത് സഹായത്തിന് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. കാരണം അവർ ഹിന്ദിയിലാണ് സംസാരിച്ച്, ഇദ്ദേഹത്തിനൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ ഭരണചക്രം തിരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരെങ്കിലും അത് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി ഭാഷ പഠിച്ചുകൂടെ എന്ന് ഒരു ലളിതമായിട്ട് ചോദ്യമാണ്. അപ്പോഴും അവർക്ക് ഇംഗ്ലീഷ് ഓക്കെ, ഹിന്ദി പറ്റില്ല എന്ന രീതിയിലാണ് സഹാപ്പികളും ജിഹാദികളും, ജിഹാദികൾ പിന്നെ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്, ജിഹാദികളും സുഡാപ്പികളും അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ വലിയ പ്രാദേശിക ഭാഷ സ്നേഹികളാണെങ്കിൽ എന്തുകൊണ്ട് ഈ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി അറബിയിലാക്കുന്നത്, അതങ്ങ് മലയാളത്തിലാക്കിക്കൂടെ എന്ന്. മറുപടിയില്ല. അപ്പോൾ ആ സൈഡ് ഒതുക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒതുക്കിയിട്ടുണ്ട്. ഇനി കമ്മികളാണ്, കമ്മികൾക്ക് ഭയങ്കര ഇംഗ്ലീഷ് പ്രേമമാണ്, അവർക്ക് ഹിന്ദി വേണ്ട എന്നാണ് പറയുന്നത്. മലയാളം ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് മതി. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം, ചെറിയ വളർന്നു വരുന്ന ചില കമ്മി കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ആ ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടെ ഈ സമ്മേളന വേദിയിൽ നിന്ന് കണ്ടു നോക്കാം. എന്നിട്ട് പാവങ്ങൾ ഹിന്ദി അങ്ങ് പോക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ പഠിക്കട്ടെ, അതാ കണ്ടു നോക്ക്. ഫ്രം കണ്ണൂർ സിറ്റി, നേറ്റീവ് പ്ലേസ് ഇസ് തലശ്ശേരി, ആൻഡ് വി ആർ ഫ്രം 9th, 5th, വി ആർ ഫ്രം, എന്താ പറയുക, വി കമ്മിങ് ഇൻ 5th. നാളത്തെ മന്ത്രിമാരും പോളിറ്റ് ബ്യൂറോയിലൊക്കെ ഇരിക്കേണ്ട കുരുപ്പുകളാണ്. നല്ല ഇംഗ്ലീഷ്, അതെങ്ങനെയാണെന്ന് പറയാം, നേതാക്കളും ഇതൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പിന്നെ പിള്ളേർ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എന്തായാലും ഹിന്ദി വിരോധം തുടരുക, എന്നിട്ട് സായിപ്പിൻ്റെ ഭാഷയായ ഇംഗ്ലീഷ്, തീർച്ചയായിട്ടും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം, അത് പുറത്തൊക്കെ പോകുമ്പം ഗുണം ചെയ്യും. ലോകഭാഷയാണ്, നമ്മുടേതായിട്ടുള്ള ഭാഷയുണ്ട്, ഒരു ഭാഷയും വെറുക്കേണ്ട കാര്യമില്ല. ഭാഷ എന്നത് ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ആശയവിനിമയം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ പോയിരുന്നുകൊണ്ട് കേന്ദ്രമന്ത്രിമാരെയൊക്കെ കാണാൻ പോകുമ്പോൾ ബ്രിട്ടാസിനെയും പോട്ടാസിനെയൊക്കെ കൂടെ കൊണ്ടുപോകേണ്ട ഗതികളുണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദി കൂടെ പഠിച്ചാൽ കൊള്ളാം നന്നായിരുന്നു എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 135 കോടി ജനങ്ങളുണ്ട്, അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് 1 കോടി പേരേ ഉള്ളൂ. അപ്പം കറ പറ്റായിരിക്കാം അല്ലെങ്കിൽ കണ്ണ് കിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് കോലമൊക്കെ കുത്തിവെക്കുന്ന പോലെ കുറച്ചെണ്ണം അവിടെ കിടന്നോട്ടെ എന്ന് ബാക്കിയുള്ളവർ കരുതിക്കോളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.